ഹലോ, വെൽക്കം ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും ചോദിക്കുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന വീഡിയോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇന്ന് അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇടയ്ക്ക് ഉണ്ടാക്കാൻ മടിയാണല്ലേ, എനിക്ക് മടിയാണ്. ഇപ്പൊ ഭയങ്കര മഴയല്ലേ, ഇപ്പോഴും ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ പറയാൻ നോക്കൂ, കേൾക്കത്തുണ്ടല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ കുറച്ചുപേരൊക്കെ നമ്മൾ എവിടെ പോവാണെങ്കിലും കുറച്ചുപേരെങ്കിലും വന്നിട്ട് അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിലായിട്ട്. അടുത്ത് വന്ന് സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് സംസാരിക്കണേ, എനിക്ക് വലിയ ചാടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫ് പോക്കാനും മുടികോശലൊക്കെ കംപ്ലീറ്റ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ പറഞ്ഞാൽ ഡാൻഡ്രഫിന്റെ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ. പിന്നെ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചേരുന്നത് സെലക്ട് ചെയ്ത് ചെയ്താൽ മതി. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. ഡാൻഡ്രഫും പോക്കും മുടി കൊഴിച്ചിലും കുറയ്ക്കും, പിന്നെ പുതിയ മുടി വളരാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്താ നോക്കാം അല്ലേ, എന്നാ വീഡിയോയിലേക്ക് പോവാ. ഇതിനു വേണ്ടിയിട്ട് കറുവപ്പട്ടയുടെ ഇലയാണ് എടുക്കുന്നത്. കറുവപ്പട്ട എന്നാണ് ഞാളിവിടെ പറയുക. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയുക. നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കില്ലേ ഒരു ഉണങ്ങിയ ഇല, അത് ഇത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇല്ലേ. അപ്പോൾ അതിൻ്റെ നല്ല പച്ച ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മരമൊക്കെ അധികവും കണ്ടുവരുന്നതൊക്കെയാണ്, വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ, ഞാൻ അവിടെ വന്ന് പറിക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ കുറച്ചെടുത്താൽ മതി. ഇതേ ഒരു നാലെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ ഇത് വേണ്ടത് അത്രയും ദിവസത്തേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറ് നന്നായിട്ട് മാറുമൊന്നുമില്ല. ഒരു മറ്റേ ഉണങ്ങിയ ഇലയാണെന്നുണ്ടെങ്കിൽ കളറ് നന്നായിട്ട് മാറും കേട്ടോ. ഒരു കട്ടൻ ചായേൻ്റെ പോലത്തെ ഒരു ലൈറ്റ് കളറായിരിക്കും. ഇത് പച്ച ഇലയായതുകൊണ്ട് കളറ് നന്നായിട്ട് മാറില്ല, കുറച്ച് മാത്രമേ മാറൂ. അത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ഇത് ഞാന് എനിക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ മാത്രം കുറച്ച് എടുക്കുകയാണ്. വളരെ കുറച്ച് മതി കേട്ടോ. ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ചീത്തയാവൊന്നുമില്ല. ഇത് നമുക്കൊരു ഒരാഴ്ച വരെ ഇങ്ങനെ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കിവിടെ ഇതിന്റെ എല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളൂ. എന്താ, എനിക്കിതൊരു എത്രയാ, ഒരു 3 ദിവസത്തേക്കുള്ളത് ഇതിലുണ്ട്. അപ്പോ ഇങ്ങനത്തെ പച്ച ഇല കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ, ഈ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിട്ട് അതായാലും മതി. ഹെറിലെ കെട്ടൊക്കെ നന്നായിട്ട് അഴിച്ചെടുക്കണേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഹെയറിൽ എന്തെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെച്ചാലും മതിയാവും. ഇപ്പോ എന്താ, നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്പോ അതൊന്നും കാണുന്നില്ല. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്താൽ. അതുകൊണ്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കറുവപ്പട്ടയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഷാമ്പു ഒന്നും വേണ്ട, നല്ല രസമാണ്. നമ്മൾ എണ്ണ തേക്കുന്ന മാതിരി തന്നെ എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക. ഹെയറിന്റെ അറ്റത്തേക്ക് ആക്കണം എന്നില്ല, സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്താൽ മതി. ഇത് ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ചെയ്യുക. ഇനിയിപ്പോ ദിവസവും ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്തിട്ടാലും മതി. പിന്നെ എന്താ, ചിലർക്ക് ഈ ഹെയറിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിടുന്നതൊന്നും പറ്റില്ല, നീർക്കട്ടിന്റേതും. പിന്നെ എന്താ, തല നനഞ്ഞാലൊക്കെ സൗണ്ടൊക്കെ മാറുന്നവരുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് തേച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതും പറ്റില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും മുമ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാന്
കൊറേ സമയം വെക്കും. ഇപ്പൊ എത്ര ടൈമൊന്നും ഒന്നുമില്ല, ഇടയ്ക്ക് ഞാൻ ഒരു മണിക്കൂറൊക്കെ വെക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് അത്രയും ടൈം ഞാൻ വെക്കുന്ന പോലെ വെക്കുമ്പോ ഇത് തേച്ചിട്ടിട്ട് മുടി കെട്ടി വെക്കാൻ പാടില്ല. അപ്പൊ റൗണ്ടിലൊക്കെ കെട്ടി വെക്കില്ലേ, കെട്ടി വെക്കാൻ പാടില്ല. കാരണം അത്രയും സമയം വെക്കുമ്പോ നമ്മൾ ഈ നനഞ്ഞ മുടിയല്ലേ കെട്ടി വെക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ കെട്ടി വെക്കില്ല. ഇത് അഴിച്ചിട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് മാത്രല്ല, ഇത് രാവിലെ വെറും വയറ്റില് കുടിച്ചാല് നമ്മുടെ വെയിറ്റ് കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, അമ്മമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മളൊരു ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. നല്ല റിസൾട്ട് ഉണ്ടാവും. മുടി കൊഴിച്ചിലൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനിയിപ്പോ ഈ കറുവപ്പട്ടയും യൂസ് ചെയ്യാന് അതിന്റെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻഡ്രഫ് പോക്കുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലേതെങ്കിലും ചെയ്താൽ മതി. എല്ലാവർക്കും പറ്റില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയല്ലോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം.